തീർച്ചയായും നമ്മുടെ നാടും ഗുജറാത്തും സാറിന്റെ ജന്മനാടാണ് കേരളം. തീർച്ചയായും സാറിന് ജീവിതമാർഗം നേടിത്തന്നാണ് ഈ അഹമ്മദാബാദ്. തീർച്ചയായും സാർ ഏതിനെയാണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞാൽ ഞാൻ ഗുജറാത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാല് ഒരുപാട് നമ്മുടെ ആൾക്കാർ വന്നിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് പൈസ സമ്പാദിച്ച് കിട്ടുന്നുണ്ട്. ആ സമയത്ത് നാട്ടിലാണെങ്കിലും നടക്കില്ലല്ലോ. തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ വളരെ സപ്പോർട്ടീവ് ആണല്ലോ. കാരണം പറഞ്ഞല്ലേ സാർ, ഇപ്പൊ സംസാരിച്ച കൂട്ടത്തിൽ തന്നെ ഒരു സ്പേസ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു മെഷീനും കൊണ്ട് വന്നിട്ട് ബിൽഡിംഗ് മെഷീൻ ശരിയാക്കാൻ വേണ്ടി വന്ന ആളാണ്. എന്നിട്ട് ഒരു ഗുജറാത്തിയാണ് സാറിന്റെ അടുത്ത് വെച്ച് നാളെ എന്റെ ഓഫീസിൽ അങ്ങോട്ട് പോവാം. എന്നിട്ട് സാറിന് ആ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയില് സാറിന് അത് പറയാം, എടുത്തോളാനായിട്ട് പറയാം. അതൊരു ഒരു സപ്പോർട്ടീവ് ആണല്ലേ ആള്. സപ്പോർട്ട്. ഞാൻ എന്നോട് ഒരു എന്റെ ഒരു കൂട്ടുകാരൻ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഗുജറാത്തി. അയാള് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എല്ലാവരും പറയും പുറമക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് സമ്പാദിച്ചു പോകണം എന്ന് പറയും, നിങ്ങൾ ആരും സമ്പാദിച്ചു പോകുന്നില്ല, കുറേയൊക്കെ ഇവിടെ കൊടുത്തിട്ട് തന്നെ പോകുന്നത്. ശരിയല്ലേ? നമ്മളിവിടെ താമസിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് ഭക്ഷണം കടിക്കാനത് മേടിക്കണം, വസ്ത്രങ്ങൾ മേടിക്കണം, എല്ലാം ഇവിടെ നിന്ന് തന്നെ മേടിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ എത്ര ബിസിനസ്സുകൾ അവിടെ ഡെവലപ്പ് ആവും? മനസ്സിലായില്ല. അപ്പൊ നിങ്ങളൊന്നും ഇവിടുത്തെ കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ ഇവിടെ തന്നെ തന്നു പോകുന്നു അവര് പറയുന്നത്. അതാണ് ശരിയുള്ളത്. എന്താ വെച്ചാല് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലി ചെയ്യാനും സമ്മതിക്കില്ല, ജയിക്കാനും സമ്മതിക്കില്ല. അതുപോലത്തെ സിറ്റുവേഷൻ ഇവിടെ ഇപ്പോൾ സാർ വലിയൊരു കൺസെഷന് വളരെ നല്ല സ്ക്വയർ ഫീറ്റ് നല്ല കൂടിയ കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് സാർ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ ഇത് റൺ ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതിൽ ഒരുപാട് പണിക്കാരുണ്ടാവും. കാരണം എന്തൊക്കെയാണ് സാർ ഇനി ഇത് ഈ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഹെവി ജോബുകൾ, ഹൈ ടെൻഷൻ, പിന്നെ ഈ പവർ പ്ലാന്റിലെ മോട്ടറുകൾ, ജനറേറ്ററുകൾ, ഇത് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് കെട്ടുപെടുന്നിട്ടുള്ളത്. സാറ് തന്നെയാണ് ഈ സ്ഥലം മേടിച്ച് കിട്ടിയത്? തീർച്ചയായും. സാറിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഏതൊക്കെയാണ്? ഇനി നമ്മൾ കൂടുതൽ പ്ലാനൊന്നുമില്ല. ഇനി നാട്ടിൽ ചെറിയ വീട് സ്ഥലം കൂടി മേടിക്കണം. അത് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇതൊക്കെ വെച്ചു കൊടുക്കുക. പിന്നെ രണ്ട് മാസം കൂടി ഇപ്പൊ നാട്ടിലൊന്ന് പോവുക, സന്തോഷമായിട്ട് കഴിയുക, നാടിന്റെ ആ ഭംഗി ആസ്വദിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇനി വേറെ നാട്ടില് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതിലൊക്കെ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോനുള്ളൂ, മോളെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ, പിന്നെ മോനാണെങ്കിൽ ഇതെല്ലാം നോക്കി നടത്താൻ പോരായിരുന്നു. തീർച്ചയായും അതിൽ സന്തോഷമായിട്ട്. ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ സാർ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു സാർ? ഞാൻ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാല് തിരിഞ്ഞു നോക്കാറില്ല, ശരിക്കും പറയാം. അതിനാളുള്ള സമയം കിട്ടാറില്ല, തിരിഞ്ഞു നോക്കാറില്ല. കാരണം അതിന്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മളൊരു പന്തായി കുതിരയാണെന്ന് വിചാരിക്കുന്നത്, മുന്നോട്ട് പോകുക. തീർച്ചയായും നമുക്ക് മുന്നോട്ടുള്ള യാത്രയാണ്. ആ യാത്രയിലിടയിൽ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കഴിഞ്ഞ യാത്ര, ആ തിരിഞ്ഞു പിന്നിലേക്ക് പിന്നിട്ട വഴികളൊക്കെ എന്തൊക്കെ ഇരുന്നാലും അത് അത് ചിന്തിച്ചിരുന്നുകൊണ്ട് നമ്മൾ മുന്നോട്ടെ യാത്ര ഓർമ്മകളൊക്കെ. എന്നാലും എന്തോ ഒരു ഫീലിംഗ് മനസ്സിലുണ്ടാവുമല്ലോ. കാരണം എന്താ വെച്ചാൽ ഇത്രയും നാളത്തെ ജീവിതത്തിന്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ഞാൻ എപ്പോഴും കേൾക്കുകയാണ്. അത് ജോലിക്കാരോട് ചോദിച്ചു, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരിയാ, ഇവിടെ വന്ന് പിള്ളേർ ജോലിക്കാരോട് തമാശ പറയും, എല്ലാവരും തമാശ ഭയങ്കര ഇഷ്ടമാണോ? തമാശ ഭയങ്കര രസമാണ്. കാരണം തമാശ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളും പറയുന്ന ഒരാളാണെന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി. തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിട്ട് എന്ത് ചെയ്യാനാ നമ്മള്? ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും സ്വർണത്തളിയെ കൊണ്ട് എനിക്ക് ജനിക്കുന്നില്ല, മനസ്സിലായില്ല. കഷ്ടപ്പാടി കൂടെ ജനിക്കും, പക്ഷെ ഇന്ന് കഷ്ടപ്പെടണവൻ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നാളെ അതിന് ഗതിയുണ്ടാവും. തീർച്ചയായും അവന്റെ കുട്ടികൾ സ്വർണ്ണ തലയിൽ കൊണ്ട് ജനിക്കാം, അതല്ലേ സത്യം? വളരെ രസകരമായിരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു സാറുമായിട്ടുള്ളത്. കാരണം തിരക്കേറിയ സമയത്ത് സാറ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. വളരെ രസകരമായ രീതിയിൽ നർമ്മ ലഹരിയിൽ നമ്മൾ കുറച്ചു നേരം ഇവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും സാറിന് എല്ലാ അഭാവങ്ങളും നേരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അന്തിക്കാട് എന്ന ഗ്രാമത്തിൽ നിന്നും ഒരു കൃഷിക്കാരന്റെ മകനായി ജനിച്ച് ഒരു ജോലി അന്വേഷിച്ച് ഗുജറാത്തിന്റെ അഹമ്മദാബാദിൽ എത്തിച്ചേരുകയും ഇവിടെ പല കമ്പനികളിൽ ജോലി ചെയ്ത് അതിൻ്റെ അനുഭവവും പരിചയ സമ്പത്തും കൈമുതലാക്കി സ്വന്തമായി ഒരു വ്യവസായം ആരംഭിച്ച്
പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വളരെ ചെറു പുഞ്ചിരിയോടുകൂടി നേരിടുകയും അത് വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ശ്രീ വിദ്യാസാഗർ എന്ന ഒരു വലിയ മനുഷ്യനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം ആത്മാർത്ഥതയും അർപ്പണബോധവും തൻ്റെ തൊഴിലിനോടുള്ള അർപ്പണബോധവുമാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചേർത്തത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞു, കാരണം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളുടെ പിറകെ ഞാൻ പോകാറില്ല, കാരണം അവയെ നോക്കാനുള്ള എനിക്ക് സമയമില്ല, കാരണം ഞാനൊരു പന്തയക്കുതിരയാണ്, എനിക്ക് മുന്നോട്ടുള്ള യാത്രയാണ് എനിക്കിഷ്ടം. തീർച്ചയായും ഈ വാക്കുകൾ അതിമനോഹരമായിരിക്കുന്നു, കാരണം വിജയത്തിലേക്കുള്ള ഏതൊരു മനുഷ്യൻ്റെയും യാത്രയാണ്. അപ്പോൾ അവിടെ പ്രതിസന്ധികളില്ല, പ്രശ്നങ്ങളില്ല. വിദ്യാസാഗർ എന്ന ഒരു വലിയ മനുഷ്യൻ്റെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും ഇത് തന്നെയാണ്. തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാ ഭാവങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായ ജി ജി ഇൻഡസ്ട്രീസിനും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്, എനിക്ക് ഒരു കൾച്ചറെ അറിയാവൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞ മഹാനാരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, എനിക്ക് ഒരു കൾച്ചറെ അറിയാവൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.